നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ പുതിയ സാരഥികൾ അധികാരമേറ്റു. സി സത്യപാലൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഡിവൈഎഫ്ഐ സെക്യുലർ മാർച്ച് പര്യടനം തുടരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ചിന് ഉജ്ജ്വല സ്വീകരണം. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തൃക്കരിപ്പൂർ വി പി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. എരുമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച ജില്ലാ സൈബർ പാർക്കിന്റെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവൃത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും. അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ക്ഷേത്രങ്ങളിലും കാവുകളിലും മഹോത്സവങ്ങൾക്ക് തുടക്കമായതോടെ ഉത്സവചന്തകളും സജീവമായി. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സി സത്യപാലൻ അധികാരമേറ്റു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിലാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. 11 മണിയോടെയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ബാലറ്റ് രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എൽ ഡി എഫിൽ നിന്ന് സി സത്യപാലനും യു ഡി എഫിൽ നിന്ന് ജോസഫ് മുള്ളൻമടയുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. 3-10 വോട്ടുകൾക്ക് സി സത്യപാലൻ വിജയിച്ചു. തുടർന്ന് പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങും നടന്നു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. റിട്ടേണിംഗ് ഓഫീസർ അബ്ദുൾ അസീസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഓഫീസർമാരായ പി വി നാരായണൻ, എം കെ സുരേഷ് എന്നിവരും തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി. ദീർഘകാല ഭരണ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കരുത്തിലാണ് സി സത്യപാലൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. ബ്ലോക്കിന് കീഴിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രവർത്തന പരിചയം ഇദ്ദേഹത്തിന്റെ ഭരണത്തിന് മുതൽക്കൂട്ടാകും. ഇടതുപക്ഷ നേതൃനിരയിലെ സൗമ്യ സാന്നിധ്യമാണ് സി സത്യപാലൻ എന്ന യുവജന നേതാവ്. നിലപാടുകളിലും അത് നടപ്പിൽ വരുത്തുന്നതിനുള്ള പ്രവർത്തനത്തിലും കർക്കശം പുലർത്തുമ്പോഴും പക്വതയാർന്ന പെരുമാറ്റം കൊണ്ട് ആദരവ് പിടിച്ചുപറ്റാൻ കഴിയുന്നു ഇദ്ദേഹത്തിന്. ബാലസംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും പിന്നീട് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവുമൊക്കെയായി ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട് സത്യപാലന്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് അംഗം, സംസ്ഥാന ശിശുക്ഷേമ സമിതി ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചുള്ള ഭരണപരിചയവും സത്യപാലൻ എന്ന പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു. പെരുന്തട്ട ഡിവിഷനിൽ നിന്നാണ് ഇദ്ദേഹം ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടത്. പയ്യന്നൂർ നഗരത്തിലും മലയോര മേഖലയിലും ഒരേ സമയം ദീർഘകാലം ഇടപെട്ടതുകൊണ്ടുതന്നെ ബ്ലോക്കിന് കീഴിലെ എല്ലാത്തരം ജനങ്ങളുടെയും ജീവിത പ്രശ്നങ്ങൾ ഈ യുവനേതാവിന് പരിചിതമായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന നയവും മുൻഗണനാക്രമവും ജനപക്ഷത്തു നിന്നുകൊണ്ട് നിശ്ചയിക്കാനും ഫലപ്രദമായി അത് നടപ്പിൽ വരുത്താനും പുതിയ പ്രസിഡന്റിന് സാധിക്കുമെന്ന വിശ്വാസം നെറ്റ്വർക്ക് ചാനലും പങ്കുവയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ വി പി ഫൗസിയെയും വൈസ് പ്രസിഡന്റായി എൻ സുകുമാരനെയും തിരഞ്ഞെടുത്തു. രാവിലെ 11 പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗമാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. വരണാധികാരി ഇ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഷ്ട്രീയ പ്രവർത്തകരും വിജയിച്ച സ്ഥാനാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേർ സംബന്ധിച്ചു. മുസ്ലിം ലീഗിലെ വി പി ഫൗസിയുടെ പേര് കോൺഗ്രസിലെ എൻ സുകുമാരൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുകയും ജനതാദൾ യു അംഗം പി തമ്പാൻ നായർ പിന്താങ്ങുകയും ചെയ്തു. എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കെ പി ലിജിയെ ടി വി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിക്കുകയും പി കുഞ്ഞമ്പു പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് ഓപ്പൺ ബാലറ്റ് സമ്പ്രദായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 16 വോട്ട് ഫൗസിക്കും 5 വോട്ട് ലിജിക്കും കിട്ടി. ഫൗസിയെ വരണാധികാരി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എൻ സുകുമാരനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഐ ടി വാർഡിൽ നിന്നും യു ഡി എഫ് റിബലായി മത്സരിച്ച അനീസ ഫൗസിയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തത് കൗതുകമായി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ എസ് കെ ആബിദ ടീച്ചറും വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ എം പവിത്രനും ചുമതലയേറ്റു. പുതിയങ്ങാടിയിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ എം സുഹ്രാബി തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു.
മാടായി ഗ്രാമ പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ ഏറെ പൊട്ടിത്തെറിക്ക് ശേഷം മുട്ടം 18-ാം വാർഡിൽ നിന്നും വിജയിച്ച എസ് കെ ആബിദ് ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. മുൻ ഭരണസമിതിയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിരുന്നു ആബിദ് ടീച്ചർ. ആകെ 20 വാർഡുള്ള മാടായി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ 14 വോട്ട് യു ഡി എഫും 5 വോട്ട് എൽ ഡി എഫും നേടി. ലീഗ് വിമതനായി ജയിച്ച മമ്മസൻ അഷ്റഫ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ യു ഡി എഫിനും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ എൽ ഡി എഫിനും വോട്ട് രേഖപ്പെടുത്തി. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തർക്കമാണ് പുതിയങ്ങാടിയിൽ നിന്നും വിജയിച്ച എ സുഹ്റാബി വിട്ടുനിൽക്കാൻ ഇടയാക്കിയത്. ഇവർ പ്രസിഡന്റാകുമെന്ന് നേരത്തെ സംസാരമുണ്ടായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ തർക്കം ലീഗിൽ പുതിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാടായി പഞ്ചായത്ത് 3-ാം വാർഡ് വെങ്ങരയിൽ നിന്നും വിജയിച്ച എം പവിത്രൻ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന് പുതിയ സാരഥികളായി. പ്രസിഡന്റായി എം രാഘവനും വൈസ് പ്രസിഡന്റായി കെ വി രാധാമണിയും അധികാരമേറ്റു. പാർട്ടി പ്രവർത്തകർ തിങ്ങിനിറഞ്ഞ ഹാളിൽ വെച്ചാണ് പ്രസിഡന്റായി എം രാഘവൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. എം എസ് സി നാരായണൻ മാസ്റ്റർ രാഘവന്റെ പേര് നിർദ്ദേശിക്കുകയും ആർ കെ രാധാമണി പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ രാഘവന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റ രാഘവനെ പി പി കരുണാകരൻ ചുവപ്പുഹാരവും പൊന്നാടിയും അണിയിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കെ വി രാധാമണി തിരഞ്ഞെടുക്കപ്പെട്ടു. എം വി ഗോവിന്ദനാണ് രാമന്തള്ളി പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ്. എ വത്സലെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചു. കോൺഗ്രസ് അംഗം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. രാമന്തളി പഞ്ചായത്തിൽ എം വി ഗോവിന്ദൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി എൽ ഡി എഫിലെ തന്നെ എ വത്സലയെയും തെരഞ്ഞെടുത്തു. രാവിലെ 10 മണിയോടെ പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കോൺഗ്രസ് അംഗം ബഹിഷ്കരണവുമായി മുന്നോട്ടു പോയി. എം വി ഗോവിന്ദന്റെ പേര് എൽ ഡി എഫിലെ തന്നെ പരത്തി ദാമോദരനാണ് നിർദ്ദേശിച്ചത്. കൂളിയാടത്ത് കൃഷ്ണൻ പിന്താങ്ങുകയും ചെയ്തു. മുസ്ലിം ലീഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കായി ഹസീനയുടെ പേര് എം പി കുഞ്ഞിബീവി നിർദ്ദേശിച്ചു. ഇതിനിടെ കോൺഗ്രസ് അംഗം പ്രീത തെക്കേ കൊട്ടാരത്തിൽ ബഹിഷ്കരണം നടത്തി പുറത്തുപോവുകയുമായിരുന്നു. എം പി ഗോവിന്ദന് 8 വോട്ടും മുസ്ലിം ലീഗിലെ ഹസീനക്ക് 6 വോട്ടുമാണ് കിട്ടിയത്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി ഗോവിന്ദൻ കഴിഞ്ഞ തവണ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ തന്നെ എ വത്സലയെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായി പി ഉഷയെയും വൈസ് പ്രസിഡന്റായി കെ എം ബാലകേശവനെയും തിരഞ്ഞെടുത്തു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. പി ഉഷ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. വി വി ഭാസ്കറിനാണ് ഉഷയുടെ പേര് നിർദ്ദേശിച്ചത്. വാസന്തി പിന്താങ്ങി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പഞ്ചായത്തിന്റെ സർവധോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പി ഉഷ പറഞ്ഞു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മുൻകാല പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളിൽ ഒരാളായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളോടും വിശ്വാസതയോടുകൂടി ഈ 5 വർഷം നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി ശ്രമിക്കും. ഉച്ചയ്ക്ക് ശേഷം കെ എം ബാലകേശവനെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പി ഉഷ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത തൃക്കരിപ്പൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീറിന് അഭിവാദ്യം അർപ്പിച്ച് തൃക്കരിപ്പൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ആകാംക്ഷഭരിതമായ മണിക്കൂറുകൾക്ക് ശേഷം ബി ജെ പി അംഗങ്ങൾ വോട്ട് ചെയ്യാതെ പിന്മാറിയതോടെയാണ് എ ജി സി ബഷീർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ തൃക്കരിപ്പൂരിൽ പ്രകടനം നടത്തി. എ ജി സി ബഷീറിന്റെ ഫ്ലക്സ് ബോർഡും പിടിച്ച് ടൗൺ ചുറ്റി വന്ന ആഹ്ലാദ പ്രകടനം മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ.
പയ്യന്നൂർ ഗാന്ധി പാർക്ക് അനാഥാവസ്ഥയിൽ. ദിവസേന കുട്ടികളടക്കം നിരവധി പേരെത്തുന്ന ഗാന്ധി പാർക്ക് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിത്യേനയൊന്നോണം നിരവധി പരിപാടികൾക്ക് വേദിയാവുന്ന പയ്യന്നൂർ ഗാന്ധി പാർക്ക് തകർച്ചയുടെ വക്കിലാണ്. പാർക്കിൽ കുട്ടികളുടെ വിനോദത്തിനായി ഒരുക്കിയ സൗകര്യങ്ങൾ തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. പൊട്ടിത്തകർന്ന കളിക്കോപ്പുകളിൽ തട്ടി കുട്ടികൾക്ക് പരിക്കേൽക്കുന്നത് നിത്യ സംഭവമാണ്. കൂടാതെ ഇവിടുത്തെ പല വൈദ്യുതി വിളക്കുകളും പ്രകാശിക്കാറുമില്ല. ഇതുകാരണം രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമാകുന്നു. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി കെ സി വേണുഗോപാൽ പഴയ ഗാന്ധി മൈതാനം നവീകരിച്ച് ഗാന്ധി പാർക്കാക്കിയത്. പിന്നീട് പാർക്കിൻ്റെ ചുമതല നഗരസഭക്കായിരുന്നു. നിരവധി പേരെത്തുന്ന നഗരമധ്യത്തിലുള്ള പാർക്ക് നവീകരിച്ച് പ്രവർത്തനം സുഗമമാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ സാമുദായികമായി വിഭജിക്കാൻ തുടങ്ങിയതെന്ന് ടി കെ ഹംസ. ഡിവൈഎഫ്ഐ സെക്കുലർ മാർച്ചിന് പയ്യന്നൂരിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിവള്ളൂരിലെ സ്വീകരണത്തിന് ശേഷം സന്ധ്യയോടെയാണ് മാർച്ച് പെരുമ്പയിലെത്തിയത്. പെരുമ്പയിൽ നിന്നും 15 മേഖലാ കമ്മിറ്റികളുടെ ബാനറിൽ അണിനിരുന്ന 6000 യുവതി യുവാക്കൾ ജാഥയെ സ്വീകരിച്ച് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ആനയിച്ചു. ബാൻഡ് വാദ്യം, നിശ്ചല ദൃശ്യങ്ങൾ, പഞ്ചവാദ്യം, പൂരക്കളി, നാടൻ കലാരൂപങ്ങൾ, ആയോധന കലകൾ എന്നിവ സ്വീകരണ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. തുടർന്ന് സ്വീകരണയോഗം ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നരേന്ദ്രമോദി അധികാരത്തിലേക്കാണ് കയറിയല്ലോ. നരേന്ദ്രമോദിനൊന്ന് കാണാൻ പോയിട്ടില്ല. സത്യത്തിൽ ടി വിയിൽ കാണുന്നല്ലാതെ നാട്ടുകാർ കണ്ടിട്ട് വല്ലത്തേ ഒന്നര കൊല്ലം മുമ്പ് പ്രധാനമന്ത്രിയായ നമ്മൾ കയറിയതാണ്. റഷ്യയിൽ പോയാൽ ഇറങ്ങി വന്നാൽ ഇവിടുന്ന് ഒരു കാപ്പി കുടിച്ച് പിറ്റാതെ പിന്നെയും കയറി. ഇവിടെ ഈ അമ്മും കൊലി ഇതൊക്കെ നടക്കണ നേരത്ത് മൂപ്പര ഇംഗ്ലണ്ടിൽ കൊല്ലം ചായ പിടിച്ച് കരക്കണല്ലോ. ആലോചിച്ച് നോക്കിയെങ്കിൽ യാതൊരു ബാധ്യതയും യാതൊരു ബന്ധവും നമ്മുടെ രാജ്യത്തോടില്ല. രാജ്യം ഏതാണ്ട് അവ പ്രസ്ഥാനിച്ചു. ബ്രിട്ടീഷുകാരാണ് സാമുദായികമായി ഇന്ത്യക്കാരെ വിഭജിക്കാൻ തുടങ്ങിയത്. ഹിന്ദു മുസ്ലിം ഐക്യം ബ്രിട്ടീഷുകാർക്ക് ഭീഷണിയായിരുന്നു. ഇതിന്റെ ഫലം ഇന്ന് നാം അനുഭവിക്കുകയാണ്. ബി ജെ പി സവർണരെ മാത്രം അംഗീകരിക്കുന്ന പാർട്ടിയാണ്. ദളിതരെയും താണജാതിയിൽപ്പെട്ടവരെയും അവർ മനുഷ്യരായി കാണുന്നില്ല. ഹംസ അഭിപ്രായപ്പെട്ടു. ദളിതരെ രാജ്യത്ത് ചുട്ടുകൊല്ലുന്ന സ്ഥിതിയാണ്. ബി ജെ പിയുടെ കണക്കിൽ ദളിതർ ഹിന്ദുക്കളിൽ പെടുന്നില്ലെന്നും ടി കെ ഹംസ കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ടി ഐ മധുസൂദനൻ അധ്യക്ഷനായി. ശ്രീകൃഷ്ണൻ എം എൽ എ, വി നാരായണൻ, ചലച്ചിത്ര താരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കെ എസ് സജീഷ്, ജാഥ മാനേജർ മുഹമ്മദ് റിയാസ്, ക്യാപ്റ്റൻ എം സ്വരാജ് എന്നിവർ സംസാരിച്ചു. കെ വിജീഷ് സ്വാഗതം പറഞ്ഞു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച ജില്ലാ സൈബർ പാർക്കിന്റെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവൃത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും. 10 കോടി രൂപ ചെലവിലാണ് പ്രവൃത്തി. 50,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. 10 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. പെരുമ്പാവൂരിലെ ലീ ബിൽഡേഴ്സ് എന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. ഇതിന്റെ മുന്നോടിയായി കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ജനറൽ മാനേജർ പി എ ടോമിച്ചൻ എരമം പുല്ലൂപ്പാറയിലെത്തി ശ്രീകൃഷ്ണ എം എൽ എയുമായി നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒരു വർഷത്തിനുള്ളിൽ കെട്ടിടം പണി പൂർത്തിയാക്കുമെന്ന് ജനറൽ മാനേജർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് മലബാർ റീജിയനിലേക്ക് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡിലേക്ക് ഉള്ള പാർക്ക് വികസിപ്പിച്ചെടുക്കുകയാണ്. അതിലെ കണ്ണൂർ എരമം വില്ലേജിലുള്ള പാർക്കിലെ 50,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉള്ള വർക്കൗട്ട് അവാർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പണി ഈ ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യഭാമ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി ഗോവിന്ദൻ, പി ദാക്ഷായണി, എം പി ദാമോദരൻ, കെ ബി ബാലകൃഷ്ണൻ, എം കെ കുഞ്ഞപ്പൻ എന്നിവരും സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തൃക്കരിപ്പൂർ വി ബി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കെ കുഞ്ഞിരാമൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. രാവിലെ ഡി ഡി ഇൻചാർജ് പി കെ രഘുനാഥ് പതാക ഉയർത്തിയതോടെയാണ് മേളയ്ക്ക് തുടക്കമായത്. തുടർന്ന് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് എം ടി പി കരീമിന്റെ അധ്യക്ഷതയിൽ തൃക്കരിപ്പൂർ എം എൽ എ കെ കുഞ്ഞിരാമൻ മേള ഉദ്ഘാടനം ചെയ്തു.
അതിൻ്റെ തത്സമയ മത്സരങ്ങൾ ഇപ്പോൾ വളരെ ആവേശപൂർവം ഈ വിദ്യാലയത്തിൻ്റെ നാനാഭാഗങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു മേള ശാസ്ത്രമേളയാണ്, അത് സെൻറ്റ് പോൾസ് എ യു പി സ്കൂൾ തൃക്കരിപ്പൂർ വെച്ചാണ് നടക്കുന്നത്. റിട്ടയർഡ് ഡി ഡി സൗമിനി കലത്ത് യോഗത്തിൽ മുഖ്യാതിഥിയായി. കണ്ണൂർ ഹയർ സെക്കൻഡറി വിഭാഗം ആർ ഡി ഡി കെ ജി സതീറാണി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പയ്യന്നൂർ റീജിയണൽ എ ഡി എം ശെൽവമണി, കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ ഡി ഇ ഒ ഇ വേണുഗോപാലൻ, ആർ എം എസ് എ കാസർഗോഡ് എ പി ഒ കെ ശ്രീനിവാസ, കാസർഗോഡ് ഡി പി ഒ എം ബാലൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തിൻ്റെ ഭാഗമായി ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളായ കൊടക്കാട് നാരായണൻ മാസ്റ്റർ, എസ് ശങ്കരനാരായണ ഭട്ട് എന്നിവരെ ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി കൃഷ്ണകുമാർ ഉപഹാര വിതരണം നടത്തി. ജില്ലയിലെ 7 സബ് ജില്ലകളിൽ നിന്നായി ശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള, ഗണിതശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള, ഐ ടി മേള എന്നീ വിഭാഗങ്ങളിലായി 7000 വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൻ്റെ ഭാഗമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുരുന്നു പ്രതിഭകളുടെ സംഗമവേദിയായി ശാസ്ത്രമേള. ശാസ്ത്രലോകത്തിൽ പുതിയ വിസ്മയങ്ങൾ തന്നെയാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത്. ശാസ്ത്രലോകത്തിൻ്റെ പുത്തൻ പ്രതീക്ഷകളാണ് ഓരോ ശാസ്ത്രമേളയും. കലോത്സവം പോലെ വർണ്ണാഭമല്ലെങ്കിലും കൗതുകങ്ങളുടെ വിസ്മയച്ചെപ്പാണ് വിദ്യാർത്ഥികൾ കാഴ്ചക്കാർക്ക് മുന്നിൽ തുറന്നിടുന്നത്. ശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള എന്നീ വിഭാഗത്തിലെ തത്സമയ മത്സരങ്ങളാണ് ആദ്യ ദിനം നടന്നത്. സ്ക്രൂപ്പിൻ ലീവ്സ്, തഴപ്പായ നെയ്ത്ത്, പാവനിർമ്മാണം, പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണം, ക്ലേ മോഡലിംഗ് തുടങ്ങിയ ഇനങ്ങൾ ശ്രദ്ധേയമായി. സ്ക്രൂപ്പിൻ ലീവ്സിൽ ചട്ടഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോണിയ സതീഷ് ഒന്നാം സ്ഥാനം നേടി. തഴപ്പായ നെയ്ത്തിൽ ചട്ടഞ്ചാലിലെ തന്നെ അഖിലയെയും ഒന്നാം സ്ഥാനത്തെത്തി. പാവനിർമ്മാണത്തിൽ കുണ്ടംകുഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈശാഖ് സദൻ ഒന്നാം സ്ഥാനത്തിന് അർഹനായി. സമാപന ദിവസമായ വെള്ളിയാഴ്ച സാമൂഹ്യശാസ്ത്രമേള, ഐ ടി മേള, ഗണിതശാസ്ത്രമേള, പ്രവൃത്തി പരിചയ പ്രദർശനം, വിൽപ്പന, സെമിനാർ എന്നിവയും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തുന്ന ഫ്ലെക്സ് ബോർഡുകളുടെ പേരിൽ ഉത്സവങ്ങളും മേളകളും സംഘർഷങ്ങൾക്ക് വേദിയാകുമ്പോൾ ഒരുമയുടെ സന്ദേശവുമായി തൃക്കരിപ്പൂരിലെ വിദ്യാർത്ഥി സംഘടനകൾ. പല മേളകളും സ്കൂൾ കവാടത്തിൽ തന്നെ ഉയർത്തുന്ന ഫ്ലക്സുകളുടെ പേരിൽ സംഘർഷപൂരിതമാകുകയും നിർത്തിവെക്കേണ്ടി വരികയും ചെയ്ത അനുഭവം തൃക്കരിപ്പൂരിൽ പലതവണ ഉണ്ടായതാണ്. മേളയെന്ന് പറയുമ്പോൾ തന്നെ പോലീസിനും പി ടി എ കമ്മിറ്റിക്കും നാട്ടുകാർക്കും ഭയമാണ്. ഇതിനൊരു പരിഹാരം വിദ്യാർത്ഥികൾ തന്നെ കണ്ടെത്തിയത് ഏതായാലും മാതൃകാപരമായി. കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിനെത്തുന്നവരെയും എതിരേൽക്കുന്നത് MSF, KSU, SFI, ABVP തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റ ഫ്ലക്സിൽ ഉയർത്തിയ ഒരുമയുടെ സന്ദേശമാണ്. ഇത് മാതൃകയാക്കേണ്ടതാണെന്ന് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ കൊടക്കാട് നാരായണൻ മാസ്റ്റർ പറഞ്ഞു. ഒരുമയുടെ സന്ദേശവുമായി ഇവിടെ ഫ്ലക്സ് ബോർഡ് ഉയർത്തിയിരിക്കുകയാണ്. കുട്ടികളുടെ ഉത്സവങ്ങൾ സംഘർഷത്തിനും മത്സരത്തിനുമുള്ള വേദിയല്ല, മറിച്ച് ഒരുമയുടെ, കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ സന്ദേശം പരത്തുവാനുള്ള ഒരു മഹോത്സവമാണെന്ന് ഉദ്ഘോഷിക്കുന്ന തരത്തിലാണ് ഏവർക്കും മാതൃകയായി ഇവിടെ MSF KSU ABVP SFI KSU പ്രവർത്തകർ വളരെ മാതൃകാപരമായ ഒരു ഫ്ലക്സ് സന്ദേശവുമായിട്ട് ഈ വേദിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരളം ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി DYFA സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് നയിക്കുന്ന സെക്യുലർ മാർച്ചിന് പിലാത്രയിൽ പ്രൗഢഗംഭീര സ്വീകരണം. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് ജാഥാ ലീഡറെ പിലാത്രയിലേക്ക് വരവേറ്റത്. CPM ഏരിയ കമ്മിറ്റി അംഗം CM വേണുഗോപാലൻ എം സ്വരാജിനെ ഹാരാർപ്പണം നടത്തി. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യം വളരെ പ്രശ്ന സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ത്യയിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളെല്ലാം കൈപ്പുള്ളതാണ് എന്ന് ആരോ എഴുതിയത് ഞാൻ ഓർക്കുന്നു. നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധം നമ്മുടെ രാജ്യം വെല്ലുവിളികളെ നേരിടുകയാണ്. ഇന്ത്യയിൽ ഇന്ന് ജീവിക്കാൻ സാധാരണക്കാരായ മനുഷ്യർ ഭയപ്പെടേണ്ട ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന സ്ഥിതി ഇന്ത്യയിൽ ഉണ്ടായി. മുൻപൊന്നും നമ്മുടെ രാജ്യത്തങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് റിയാസ്, PV പ്രദീപൻ, ശശി, ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു.
നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്ര. ക്ഷേത്രങ്ങളിലും കാവുകളിലും മഹോത്സവങ്ങൾക്ക് തുടക്കമായതോടെ ഉത്സവചന്തകളും സജീവമായി. ഒരു റിപ്പോർട്ട്. ഉത്സവമെത്തിയാൽ ഒരു കാലത്ത് ചന്തസാധനങ്ങളും തലയിലേന്തിയെത്തുന്ന വാണിഭക്കാരുടെ കാഴ്ച തന്നെ നാടിന് ഉത്സവമായിരുന്നു. ഉത്സവങ്ങൾ കുട്ടികൾക്ക് എന്നും ആവേശമായിരുന്നു. കളിക്കോപ്പുകൾ വാങ്ങാൻ മാതാപിതാക്കളെയും കൂട്ടി ഇവർ ചന്തകളിലെത്തുന്നു. ബലൂണുകളും പീപ്പിയും തോക്കുമെല്ലാമായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ കളിപ്പാട്ടങ്ങൾ. എന്നാൽ ഇവയൊക്കെ നമുക്ക് മുന്നിൽ നിന്നും മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉത്സവചന്തയാകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബലൂണിന് പകരം പ്ലാസ്റ്റിക് ബലൂണുകളും വഴിമാറി. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ജെ സി ബി, ഹെലികോപ്റ്റർ എന്നിവയാണ് ചന്തകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കളിക്കോപ്പുകൾക്ക് വലിയ വില തന്നെയാണ് ഈടാക്കുന്നത്. സ്ത്രീകളെ ആകർഷിക്കാനായി പൊട്ടും വളയും കമ്മലും മാലയുമെല്ലാം ഉണ്ടെങ്കിലും ആവശ്യക്കാർ കുറയുന്നുണ്ടെന്നാണ് ചന്ത നടത്തുന്നവർ പറയുന്നത്. ക്ഷേത്ര പരിസരങ്ങളിൽ ചന്ത നടത്തണമെങ്കിൽ വലിയ സ്ഥലവാടകയും കൊടുക്കേണ്ടി വരുന്നു. അതാണ് സാധനങ്ങൾക്കൊക്കെ വലിയ വില തന്നെ ഈടാക്കേണ്ടി വരുന്നുണ്ടെന്നാണ് ചന്തക്കാർ പറയുന്നത്. അവരെന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന് 10,000-15,000 രൂപ ലേലം കൊടുത്തതിന് ശേഷവും ഡെയിലി 500 രൂപ കൊടുക്കണം, പിന്നെ ഡെയിലി വാടക വരെ പിരിക്കുന്നൊരു അവസ്ഥയാണ് ഈ ഉത്സവ സീസണിൽ ഈ പയ്യന്നൂർ അമ്പലത്തിൽ. പ്രത്യേകിച്ച് ഈ കേരളത്തിനകത്തിലെ ഏത് സ്ഥലങ്ങളിലും 14 പിന്നെ ഈ 14 ഉത്സവത്തിൻ്റെ ഗീഡ മാത്രമാണ് ഈ വാടകയിൽ ഒരു മീറ്റർ 10,000 രൂപയ്ക്ക് വിളിച്ച ശേഷവും വീണ്ടും ഒരു വാടക ഇനത്തിൽ പൈസ പിരിക്കും. ആ പ്രത്യേകിച്ച് ചന്തലേലത്തിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ മൊത്തമായിട്ട് ഒരു മീറ്ററിന് 500 രൂപ വെച്ചിട്ട് അഡീഷണൽ വേണമെന്ന്. വലിയ പ്രതിസന്ധിയെ അതിജീവിച്ചും ചന്തകൾ നടത്തുന്ന ഇവർ ഉത്സവങ്ങൾക്ക് കൊഴുപ്പേകുകയാണ്. നാട് മുഴുവൻ ഷോപ്പിംഗ് മാളുകൾ നിറഞ്ഞ പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള ഉത്സവ ചന്തകൾക്ക് പ്രാധാന്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മലയാളിയുടെ ഗൃഹാതുരത്വം നിറഞ്ഞ ഉത്സവ സ്മരണകൾ ഇത്തരം ചന്തകൾ ഇന്നും പച്ചപിടിപ്പിച്ചിട്ടുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഷൂട്ടേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 5 ദിവസങ്ങളിലായി നടന്നുവന്ന ഡ്രാമ ഫെസ്റ്റ് സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ആദ്യകാല നാടക പ്രവർത്തകരെ മുൻ MLA CKP പത്മനാഭൻ ആദരിച്ചു. ഒരു കാലഘട്ടത്തിന്റെ നിർസാക്ഷ്യങ്ങളായ നാടകങ്ങളെ വീണ്ടെടുക്കുക, പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുഞ്ഞിമംഗലം ഷൂട്ടേഴ്സിന്റെ നേതൃത്വത്തിൽ ഡ്രാമ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. സത്യവാൻ സാവിത്രി, ഉച്ചവെയിൽ കൂത്ത്, കുഴിയാനകൾ, കഥ പറയുന്ന വീട്, കുറത്തി തുടങ്ങി ശ്രദ്ധേയ നാടകങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. സമാപന ദിവസം കുഞ്ഞിമംഗലത്തെ ആദ്യകാല നാടക പ്രവർത്തകരെ മുൻ MLA CKP പത്മനാഭൻ ആദരിച്ചു. അവരുടെ ഒരു സമ്മർദ്ദ തന്ത്രമുണ്ട്, അതാണ് കൂവൽ. അത് ആദ്യം ആരംഭിച്ചാൽ ഫസ്റ്റ് ബെല്ല് അടിക്കും. ചടങ്ങിൽ വെച്ച് ഭേരി സപ്ലിമെന്റ് പ്രകാശനവും നടന്നു. KP ജ്യോതിഷ് കുമാർ അധ്യക്ഷനായി, TN മധുമാസ്റ്റർ, യു ഭാസ്കരൻ, കെ ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 5 ദിവസങ്ങളിലായി നിരവധി പേരാണ് നാടകം കാണാനെത്തിയത്. നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്ര. ജൈവ പച്ചക്കറി കൃഷിയുമായി മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ. സ്കൂൾ ഹരിത സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചത്. മാടായി ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മയിലാണ് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചത്. തരിശായി നിന്നിരുന്ന പ്രദേശം കുട്ടികളുടെ അധ്വാനത്തിലൂടെ കൃഷിയോഗ്യമാക്കുകയായിരുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് നടത്തിയത്. TV രാജേഷ് MLA നേതൃത്വത്തിൽ കുട്ടികളുടെ പച്ചക്കറി കൃഷിത്തോട്ടം സന്ദർശിച്ചു. വരും വർഷങ്ങളിലും പച്ചക്കറി കൃഷി തുടരുമെന്ന വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ഇവിടെ വെഴുതന, വെണ്ട, കോവക്ക, പയർ, മുളക് അങ്ങനെ എന്തെങ്കിലും തുടങ്ങി കൊറേ ഉണ്ട്. നമ്മള് കൊറേ ഭാഗത്തായി കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് യുവതലമുറയ്ക്കൊരു പ്രചോദനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ വിഷപ്പെട്ട പച്ചക്കറി നിന്ന് ഒരു നേരമെങ്കിലും നമുക്ക് നല്ലൊരു പച്ചക്കറി കഴിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. നിർമ്മിച്ചത് തന്നെ നമ്മള് PT അതുപോലെ തന്നെ എടുത്ത ഒരു ഹരിത സംഘം, സ്കൂള്, മറ്റ് 7 പിന്നെ അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഇപ്പൊ ഇത് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. വിഷം തീണ്ടാത്ത പച്ചക്കറി ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്ന സന്ദേശമാണ് മാടായി ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾ ഉയർത്തിക്കാട്ടുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാടായി സബ് ജില്ലാ കായികമേള പാളയം ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നു. കായികമേള ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റി കായിക വിദ്യാഭ്യാസ ഡയറക്ടർ PT ജോസഫ് നിർവഹിച്ചു.
ആരോഗ്യമുള്ള സമൂഹത്തെയും അതോടൊപ്പം തന്നെ നല്ല വ്യക്തിത്വങ്ങളെയും വാർത്തെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇതിൽ ഏറ്റവും കൂടുതൽ കായിക പ്രതിഭകള് രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മാടായി സബ്ജില്ലാ കായികമേളയിൽ 1500 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി ദീപശിഖ പ്രയാണം മാടായി AU ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പാളയം ഗ്രൗണ്ടിൽ സമാപിച്ചു. മുൻ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ താരങ്ങൾ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ മാടായി AU പി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. നവീൻ RD, PO മുരളീധരൻ, TV ചന്ദ്രൻ, ഷരീഫ് NM, വി രാജൻ, PK വിശ്വനാഥൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഗോൾഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് പിലാത്തറ മേരിമാതാ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായും മാനസികമായ ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നു. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിനാണ് തുടക്കമായത്. പിലാത്തറ ഗോൾഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ കോച്ചിംഗ് ക്യാമ്പ് നടക്കുന്നത്. 50 പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ചീഫ് കോച്ച് ബാലനാണ് മുഖ്യ പരിശീലകൻ. ഉദ്ഘാടന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഈശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. MP അബ്ദുൽ ജലീൽ, വരുൺ കൃഷ്ണൻ, രാജേഷ് P, നൌഷാദ് M തുടങ്ങിയവർ സംസാരിച്ചു. 2015 December 17 വരെയാണ് കോച്ചിംഗ് ക്യാമ്പ് നടക്കുക. നമ്മുടെ വീട്ടുമുറ്റത്ത് വളർന്നു വരുന്ന ചെടിയാണ് തെറ്റി. തെറ്റിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ചാണ് ഇന്നത്തെ നാട്ടുപച്ചയിൽ. പൂവിന്റെ നിറത്തെ ആധാരമാക്കി 4 തെറ്റുകൾ കാണപ്പെടുന്നു. 1.5 meter വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇത്. റൂബിയസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം ഇലക്സോറ കോക്സിനിയ എന്നാണ്. സുഗന്ധതൈലം, ടാനിനിൻ, കൊഴുപ്പ്, പുളിരസമുള്ള ഒരു പദാർത്ഥം, ഓർഗാനിക് അമ്ലം എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ചൊറി, വ്രണം, അതിസാരം, ഗ്രഹണി എന്നീ വ്യത്യസ്ത രോഗങ്ങളിൽ ഒറ്റയ്ക്കും മറ്റ് ഔഷധങ്ങളോട് കൂട്ടിച്ചേർത്തും ഇത് ഉപയോഗിക്കുന്നു. ഉദരവേദന ശമിപ്പിക്കുന്നു. ഉദരത്തിൽ രോഗമുണ്ടാക്കുന്ന ചില പ്രത്യേക അണുക്കളെ നശിപ്പിക്കാനുള്ള ശക്തിയുമുണ്ട്. തെറ്റിയുടെ വേരും പൂവും ചിലപ്പോൾ സമൂലവും ഔഷധയോഗ്യമാണ്. പുന്നച്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചെറുകുന്ന വെൽഫെയർ സ്കൂളിൽ ക്യാൻസർ ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ അമൂല്യ ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ ബോധവൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത്. ചെറുകുന്ന് കനാസ നഴ്സിംഗ് കോളേജിന്റെ സഹകരണത്തോടെയാണ് പ്രദർശനം ഒരുക്കിയത്. ക്യാൻസറിന്റെ കാരണങ്ങൾ, ചികിത്സാരീതി, മുൻകരുതലുകൾ തുടങ്ങി വ്യത്യസ്ത ബോധവൽക്കരണ പോസ്റ്ററുകൾ മേളയിൽ ഒരുക്കി. പ്രദർശനം ഏറെ വിജയകരമായിരുന്നു എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ അമൂല്യ ഭാർഗവൻ പറഞ്ഞു. നമുക്കവിടെ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ സഹകരണത്തോടെയും നമ്മുടെ ഹെൽത്ത് സ്റ്റാഫിന്റെ സഹകരണത്തോടെ നമുക്ക് ഇതൊരു വലിയ സക്സസ് ആക്കാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശൈലി രോഗങ്ങളും ക്യാൻസർ രോഗങ്ങളുടെ രോഗലക്ഷണങ്ങളും അതിന്റെ പ്രതിരോധ മാർഗങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ ചാർട്ടുകൾ വഴി എല്ലാവർക്കും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. OM ദിലീപൻ, KN രമാദേവി, ഇ ശ്രീനിവാസൻ, PC സാജൻ, EV വത്സല, AP ലജിത തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. രാമന്തളി ചിദംബരനാഥ് UP സ്കൂളിലെയും പഞ്ചായത്ത് ഗവൺമെന്റ് LP സ്കൂളിലെയും നന്മാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നേതൃദാന സേന രൂപീകരിച്ചു. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് ഡോക്ടർ VC രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി അധ്യാപകരും 100 രക്ഷിതാക്കളും നേത്രദാന സമ്മതപത്രം ഒപ്പുവച്ചു. ചിദംബരനാഥ് UP സ്കൂൾ PTA പ്രസിഡന്റ് KV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് LP സ്കൂൾ പ്രധാനാധ്യാപിക TE ഗീത, രാമന്തളി പഞ്ചായത്ത് LP സ്കൂൾ PTA പ്രസിഡന്റ് M ചന്ദ്രൻ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെക്രട്ടറി KC സതീശൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക KV ജയശ്രീ സ്വാഗതവും നന്മ കോർഡിനേറ്റർ KJ ജയരാജൻ നന്ദിയും പറഞ്ഞു. പ്രവർത്തനത്തിന്റെ 2 നിലയിൽ രാമന്തളി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും നേത്രദാന സേനയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് PTAയും നന്മ പ്രവർത്തകരും.
ട്രെയിൻ തട്ടി മധ്യവയസ്കൻ മരണപ്പെട്ടു. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ആലുവ സ്വദേശി വി എസ് സ്റ്റീഫൻ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തൃക്കരിപ്പൂരിൽ ഫർണിച്ചർ തൊഴിലാളിയാണ് മരിച്ച സ്റ്റീഫൻ. വ്യാഴാഴ്ച പകൽ 11 ഇന്റർസിറ്റി ട്രെയിനാണ് തട്ടിയതെന്ന് പറയുന്നു ഭാര്യ മോളി. ചന്ദരേശ ടി പി ശശിധരന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടത്തി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. കാനറ ബാങ്ക് സ്ഥാപക ദിനം പൈനൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. കാനറ ബാങ്കിന്റെ സ്ഥാപകനായ അമ്മമ്മ സുബ്രാവു പയ്യുടെ ജന്മദിനാഘോഷം പൈനൂർ ബ്രാഞ്ചിൽ രാധാകൃഷ്ണ ഷേണായി, ജനാർദ്ദനൻ, ചീഫ് മാനേജർ ബാനുദാസ് മല്യ എന്നിവരും മുൻകാല ഇടപാടുകാരും ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചനയും മധുരപലഹാര വിതരണവും നടന്നു. പി വി വിജയൻ സ്വാഗതം ആശംസിച്ചു. മാനേജർ ആശംസകൾ അർപ്പിച്ചു. ഓഫീസർ പി വി വേണു നന്ദി പ്രകാശിപ്പിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് അശോക് സിംഗാലിന്റെ നിര്യാണത്തിൽ ഡെമോക്രാറ്റിക് ഹിന്ദു പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ടി പി പത്മനാഭൻ അനുശോചിച്ചു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാറ്റി. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എൽ സമീപം മാറ്റി. നവംബർ 19 അന്താരാഷ്ട്ര പുരുഷ ദിനം. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങളൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും പുരുഷന്മാരുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ചയാകാതെ പോകുന്നുണ്ടോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്ക് ഏൽക്കുന്ന പീഡനത്തിന് കോടതിയിലെത്തിയാൽ മാത്രമേ അതിന് ഒരു പരിഹാരം ഉണ്ടാവുന്നുള്ളൂ. സ്ത്രീകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേസെടുക്കുന്ന പോലീസും അതിൻ്റെ പരാതികളെക്കുറിച്ച് കൂടുതൽ ഗൗരവകരമായിട്ട് അന്വേഷിക്കാതെ കേസെടുക്കുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നാണക്കേടുണ്ടാക്കുന്നതാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം സ്ത്രീകൾ നൽകിയ പരാതിയിൽ മേൽ കൃത്യമായും വ്യക്തമായും തെളിവുകൾ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ പുരുഷന്മാർക്കെതിരെ കേസെടുക്കാവൂ എന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇന്നത്തെ പുരുഷന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ പറയുകയാണെങ്കിൽ തൊഴിലില്ലായ്മയാണ്. അപ്പോൾ തൊഴിൽ തേടി അന്യദേശങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവർക്കിവിടെ ഒരു തൊഴിലില്ലാത്തൊരവസ്ഥയും അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യം ഒന്നും ഇല്ലാത്തൊരവസ്ഥയും ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട്. സ്ത്രീകൾ മാത്രമല്ല പീഡനം അനുഭവിക്കുന്നത്, പുരുഷന്മാരും പീഡനം അനുഭവിക്കും. ഇപ്പം വീട്ടിൽ തന്നെ ഒരുപാട് വരുമാനമില്ലാത്ത പുരുഷന്മാർ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ പരിഹരിക്കുക, പൊതുസമൂഹം തന്നെ അത് പരിഹരിക്കാനുള്ള മുന്നോട്ട് ഇറങ്ങേണ്ടതാണ്. എല്ലാ വേദനകളും കടിച്ചമർത്തുന്ന പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന സ്ത്രീ പീഡനത്തെ പറ്റി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമേ ബാധിക്കാൻ ഇന്ന് സമൂഹം വരെയുള്ളൂ. പുരുഷന്മാർ ഇപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സത്യസന്ധമായ കാര്യങ്ങളായാലും അത് അംഗീകരിക്കാൻ ഈ സമൂഹം ശരിയല്ല. പുരുഷന്മാരനെ ചിലപ്പോൾ അവ ഇന്ന് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളടക്കം വളരെയധികം സ്ത്രീകളെ അവനെ അനുഭവിക്കും. പുരുഷന്മാരാണ് സ്ത്രീ കൂടുതൽ അനുഭവിച്ച് വരുന്നത്. സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാറ്റി. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എൽ സമീപം മാറ്റി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ പുതിയ സാരഥികൾ അധികാരമേറ്റു. സി സത്യപാലൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഡിവൈഎഫ്ഐ സെക്യുലർ മാർച്ച് പര്യടനം തുടരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ചിന് ഉജ്ജ്വല സ്വീകരണം. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തൃക്കരിപ്പൂർ വി പി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. എരുമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച ജില്ലാ സൈബർ പാർക്കിന്റെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവൃത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും. അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ക്ഷേത്രങ്ങളിലും കാവുകളിലും മഹോത്സവങ്ങൾക്ക് തുടക്കമായതോടെ ഉത്സവചന്തകളും സജീവമായി. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.